ഐ എസ് എല്ലിലെയും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തുടരുന്ന ബെല്ലിക്കും കൂടി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. 50K എന്ന വലിയൊരു ഫാമിലിയിലേക്ക് എത്താൻ വേണ്ടി ഏതാനും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം തന്നെ അൽവാരോ വാസ്കസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് തന്നെ വരാം. ഒട്ടുമിക്ക ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായിരുന്ന അൽവാരോ വാസ്കസ് തിരികെ ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ വന്നിരുന്നെങ്കിൽ എന്നത്. ഈ ഒരു സീസണിൽ അത്ര മികച്ച രീതിയിൽ തിളങ്ങാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എഫ് സി ഗോവയ്ക്ക് വേണ്ടി ആകെ ഒരു ഗോൾ മാത്രമാണ് ഈ ഒരു സീസണിൽ ഇദ്ദേഹം നേടിയത്. എന്നാൽ ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടറുള്ള മാർക്കസ് മെർഗലോയുടെ ട്വീറ്റിലേക്ക് വരികയാണെങ്കിൽ ഇദ്ദേഹം അടുത്ത സീസണിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ്. എഫ് സി ഗോവയിൽ ഒരു കൊല്ലം കൂടി കോൺട്രാക്ട് ഉണ്ടെങ്കിലും ഇദ്ദേഹം വരും സീസണിൽ ടീം മാറാൻ സാധ്യതയുണ്ട് എന്നാണ് മാർക്കസിന്റെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ ഒരു സീസൺ കഴിയുന്നത് വരേക്കും നമുക്ക് കാത്തിരിക്കാമെന്ന് മാർക്കസ് പറയുന്നുണ്ട്. ഏതായാലും ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന ഇവാൻ കലൂഷിനി അടുത്തൊരു സീസണിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടാകില്ല എന്നുള്ള വാർത്തകൾ മുന്നേ തന്നെ പ്രചരിച്ചതാണ്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഒരു സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനു ശേഷം അടുത്തൊരു സീസണിലും തുടരുന്ന താരങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. ഭാഗ്യത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ അഡ്രിയാനിലൂടെ രണ്ട് സീസൺ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇവാൻ കലൂഷിനി 1 ഇയർ ഡീൽ ലോണിലാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുന്നത്. അവസാനത്തെ കുറച്ച് മത്സരം വലിയ രീതിയിലൊന്നും ഇദ്ദേഹം കളിച്ചില്ലെങ്കിലും തുടക്കത്തിലെ കുറച്ച് മത്സരം ആരാധകരെ വലിയ രീതിയിൽ തന്നെ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവാന്റെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള മികച്ച പ്രകടനം തന്റെ പാരന്റ് ക്ലബിനെ തീർച്ചയായും മികച്ച രീതിയിൽ ഇംപ്രസ് ആയിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു താരത്തെ നിലനിർത്തുക എന്നത് വളരെ കടുപ്പം വരെ കാര്യം തന്നെയാണ്. ഈ ഒരു വർഷം മെയ് 31 കൂടി തന്നെ ഇദ്ദേഹവും ബ്ലാസ്റ്റേഴ്സുമായുള്ള ലോൺ കാലാവധി അവസാനിക്കും. ഇതിനുശേഷം എന്ത് സംഭവിക്കുമെന്നത് കണ്ടു തന്നെ അറിയാം. ഇത്രയും പറയുന്നത് ഇന്നത്തെ വീഡിയോ അവസാനിക്കാണ്. മറ്റൊരു മെയ് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.